നമസ്കാരം. സാരഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഒരു അതിഥി ഇന്ന് സാരഥിയിൽ പതിപോലെ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ അതിഥി എന്ന് പറഞ്ഞാൽ നല്ലൊരു കലാകാരിയാണ് കേട്ടോ. ഒരുപാട് വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു ആർട്ടിസ്റ്റാണ് ഇന്ന് നമ്മളെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്വാഗതം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഹണി മാത്യു. വെൽക്കം ടു ദി ഷോ ഹണി. താങ്ക് യു. യെസ്, അപ്പോൾ ഇന്നത്തെ അതിഥി ഇതാണ്. ഒരുപാട് വർക്ക്സ് ആൾ ചെയ്തത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. അത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ആദ്യം അന്ന് ആളെ പരിചയപ്പെടാം അല്ലേ. ഹണി സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ഹണി എന്ന് പേര് വിളിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്നേഹം തന്നെ വരും അല്ലേ. അങ്ങനെ ഒരു എന്ത് ബെനിഫിറ്റ് ശരിക്കും അങ്ങനത്തെ പേരിനുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ നാട്ടിലെവിടെയാണ്? എൻ്റെ വീട് കോട്ടയം, ഹസ്ബൻഡിൻ്റെ വീട് പത്തനംതിട്ട. പത്തനംതിട്ട, ശരി. ഓക്കെ. വേറെ ആരൊക്കെയാ ഉള്ള വീട്ടിലെ ഫാമിലി? വീട്ടിലെ ഹസ്ബൻഡ്, എനിക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള്? ആ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ശരി. ഓക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലേ ഈ പരിപാടികളൊക്കെ. എനിക്കൊന്ന് പണ്ട് തൊട്ടേ വരയ്ക്കുന്ന കൊച്ചിലെ തൊട്ട് ഞാൻ വരയ്ക്കും, തീരെ ചെറുപ്പത്തിലെ തൊട്ട്. അയ്യോ, സൂപ്പർ സൂപ്പർ. ഓക്കെ. അപ്പൊ അന്നേ അങ്ങനെ പഠിച്ചു വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ല, ഞാൻ വരയ്ക്കും എന്നേ ഉള്ളു. വലുതായിട്ടൊന്നും പേരൻസ് ഒന്നും എന്റർടൈൻ ചെയ്തിട്ടൊന്നും ഇല്ല. ഒരു പഠിക്കുന്നു തന്നെയായിരുന്നു. പിന്നെ ടെൻത്ത് കഴിഞ്ഞപ്പം ഞാൻ നിർബന്ധിച്ചപ്പോ എന്റെ ഫാദർ കൊണ്ട് ഒരു ആർട്ടിസ്റ്റിന്റെ കീഴിൽ കൊണ്ടേ അവിടുന്ന് എല്ലാം പഠിച്ചത്. മെയിൻലി ഓയിൽ പെയിന്റ്. അന്ന് ഓയിൽ പെയിന്റ് ആയിരുന്നു. ഇപ്പോഴാണ് കൂടുതലും അക്രിലിക്കിലോട്ട് വന്നത്. ഓയിൽ പെയിന്റ് ആണ് ഞാൻ പഠിച്ചത്, ബേസ് ആയിട്ട് പഠിച്ചത്. ഓയിൽ പെയിന്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ, അതാണ് പഠിച്ചത്. ഓക്കെ. അപ്പൊ അവിടെ നിന്ന് ആക്ച്വലി ആള് ഒരുപാട് ഇപ്പൊ എല്ലാ മീഡിയത്തിലും ഒരുവിധം എല്ലാ മീഡിയത്തിലും ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്ന് നമ്മളവിടെ ചെന്ന് ഇരിക്കുമ്പം അവിടെ പല സ്റ്റുഡൻസ് കാണുമല്ലോ. ഒരു ആർട്ടിസ്റ്റ് അപ്പൊ അവരുടെ ഒരു വീട്ടിലെ ഒരു വലിയൊരു വീടാണ്. ആ വീട്ടിലെ ഒരു റൂം ഫുള്ള് അവര് സ്റ്റുഡിയോ ആക്കി മാറ്റിയിരിക്കുക. അത് ഒത്തിരി നാള് മുമ്പാ, ഞാൻ ടെൻത്ത് കഴിഞ്ഞ. അപ്പൊ അവരുടെ എടുക്കയിരുന്ന് ഞാൻ വെറുതെ ഇരുന്ന് പഠിക്കും. ഓയിൽ പെയിന്റ് ആണ് ഞാൻ പഠിക്കാൻ പോയത്. അപ്പൊ അവിടെ ഇരുന്നപ്പം ബാക്കി എല്ലാ മീഡിയ അവര് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ നോക്കിയിരുന്ന് കണ്ടു പഠിച്ചതാണ്. അപ്പൊ അത് അവരവിടെ ട്രെയിൻ ചെയ്യുമ്പോ നമുക്ക് ഇച്ചിരി സമയമുള്ളൂ, കാരണം ടെൻത്തിന്റെ ഗ്യാപ്പാ. അത് ഞാൻ സൗദിയിലാണ് പഠിച്ചത്, ടെൻത്ത് വരെ. സെവൻത്ത് ടെൻത്ത് സൗദിയിലായിരുന്നു. അപ്പം ആ സമയത്ത് ടെൻത്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ചു പോരുക. അപ്പൊ വരുന്നതിന് മുമ്പ് ഒരു രണ്ടു മാസത്തെ സമയമുണ്ടല്ലോ. ട്രെയിനർ ആണ്, ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓൺലൈൻ ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലേ. അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ബോക്സ് കാണുമ്പോൾ നമുക്ക് കുറെ കൂടെ മനസ്സിലാവും. എന്തായാലും നമുക്ക് വലിയ വലിയ ക്യാൻവാസിലേക്ക് പോകുന്നതിന് മുമ്പ് കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ഫസ്റ്റ് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഫുൾ ക്യാൻവാസ് ഷീറ്റുകളിൽ ചെയ്തിട്ടുള്ള ബോക്സ് അല്ലേ? ക്യാൻവാസ് പേപ്പേഴ്സ് ആയത്. ഓക്കെ. അപ്പൊ ഇതില് യൂസ് ചെയ്തിട്ടുള്ളത് അക്രിലിക്ക്? ക്യാൻവാസിൽ അക്രിലിക്കാണ് നല്ലത്, അല്ലെങ്കിൽ ഓയിൽ പെയിന്റ്. ഓക്കെ, അത് രണ്ടെണ്ണമാണ് നല്ലത് അല്ലേ. ഓക്കെ. ഇതൊക്കെ ആദ്യം വഴി നിൽക്കുന്ന പിള്ളേര് ബാക്കി വരച്ചോളൂ. നമ്മൾ ടെക്നിക്ക് കാണിച്ചു കൊടുത്താൽ വൺ അവർ സെഷൻ ആയിരിക്കും മിക്കവാറും. ആണല്ലേ. ഓക്കെ. അപ്പൊ ഏത് ഏജ് ഗ്രൂപ്പിലും? എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ട്. അക്രിലിക്ക് നമ്മൾ പഠിക്കാൻ ബേസിക് തൊട്ട് ഞാൻ പഠിപ്പിക്കും. കളർ പെൻസിൽ, പെൻസിൽ ഡ്രോയിങ്, ഓക്കെ, അക്രിലിക്ക്, വാട്ടർ കളറ്, ഓയിൽ പെയിന്റ്, അങ്ങനെയാണ് പോകുന്നത്. കോഴ്സ് അല്ല, അപ്പൊ നമ്മുടെ ഇടയ്ക്ക് പഠിക്കാൻ വരുന്നവർക്ക് അറിയത്തില്ല എന്തോ പഠിക്കേണ്ടതെന്ന്. അപ്പൊ ഫ്രം ദ ബേസ് സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും നല്ലത് നമ്മള് കൈക്കൊരു ഫ്ലോ വരാനാ, വരയ്ക്കാൻ പഠിക്കാനാണല്ലോ ഫസ്റ്റ്. പെൻസിൽ കൊണ്ട് വരച്ച് ശീലിപ്പിക്കാം. ബാക്കി ചെറിയ ഔട്ട്ലൈൻ ഇടും. പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നന്നായിട്ട് വരയ്ക്കും. അല്ല, ഇപ്പൊ ഞാൻ തന്നെ വരയ്ക്കാണ്, വെറുതെ എനിക്കൊരു ഐഡിയ കാണും, സ്കെച്ച് ഇട്ടിട്ട് നമുക്ക് പെയിന്റും കൊണ്ടാണേലും ചെയ്യാം. ആണല്ലേ, ശരി. ഓക്കെ ഓക്കെ. ശരിക്കും വരയ്ക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ, വരയ്ക്കാൻ അറിയത്തില്ലാത്ത അല്ല, നമുക്ക് അത് അക്രിലിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. ഇപ്പൊ നമുക്ക് തീരെ വരയ്ക്കാൻ അറിയത്തില്ലാത്ത ഒരാൾ വരിക, അങ്ങനെ ഉണ്ട് ആളുകളുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാ വരയ്ക്കാനും. ഇത് അവര് ആ ഇതിനോടുള്ളൊരു പാഷൻ കാരണം വരുന്നതാ. അപ്പൊ അവരുടെ വിചാരം അവർക്ക് വരയ്ക്കാൻ പറ്റുമെന്ന്. വരയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇല്ല, പറ്റും, പലർക്കും പറ്റും. നമ്മളെ ആ മനസ്സിൽ നിന്ന് വരും ചില പിക്ചേഴ്സ്. അപ്പൊ അത് എപ്പോഴും അക്രിലിക്കാണ് നല്ലത്, വരയ്ക്കണ്ട. ഇപ്പൊ പെൻസിൽ വരയ്ക്കണം, വരയ്ക്കാൻ നല്ല ടാലന്റ് ഉള്ളവര് എപ്പോഴും പെൻസിലും കളർ പെൻസിലും ഏറ്റവും നല്ല. ഇത് വാട്ടർ കളർ പെയിന്റ്, വാട്ടർ കളറാണ്. വാട്ടർ കളറ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അല്ല, പെൻസിലും കളർ പെൻസിലും പിന്നെ ചെയ്യാം, ഒരു ടാലന്റ് മതി. പക്ഷെ ഇത് ഇതിന്റെ ടെക്നിക്ക് മനസ്സിലാകണം. അക്രിലിക് ആണെങ്കിലും നമുക്കിപ്പോ ഒരു യൂട്യൂബ് ട്യൂട്ടോറിയൽ വെച്ച് പഠിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു ടെക്നിക്ക് ആ വെള്ളമാ, വെള്ളം എത്ര മാത്രം, ഇപ്പൊ കളർ എത്ര മിക്സ് ചെയ്താലാണ് നമുക്ക് പറ്റുന്നത് മനസ്സിലാക്കണം. അപ്പൊ ഒരാളുടെ അടുക്കൽ ചെന്ന് പഠിക്കുന്ന വ്യത്യാസമുണ്ട്. പഠിക്കാൻ പറ്റുമായിരിക്കും യൂട്യൂബ് അല്ലെങ്കിൽ വേറെ സോഴ്സിൽ കൂടെ, നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ
വെള്ളം ഒരാളുടെ അടുക്കൽ പോയി ട്രെയിൻ ചെയ്യുന്ന വ്യത്യാസമുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അകത്ത് എത്രമാത്രം കളർ മിക്സ് ചെയ്യുക, കളറിൻ്റെ അകത്തോട്ട് എത്രമാത്രം വെള്ളം മിക്സ് ചെയ്യുന്നത് ചെയ്താവണം അല്ലേ. ഇത് പെൻസിൽ ഡ്രോയിങ് ചെയ്തതാണ് ആള്, എന്റെ ഗ്രാൻഡ്മദർ ആണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരാളുടെ ഫേസ് ഒക്കെ സ്കെച്ച് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കില്ലേ? നമ്മൾ നോർമൽ പിക്ചർ വരയ്ക്കുന്ന പോലെ അല്ല, ചിലർക്ക് ആളുകളുടെ അതേപോലെ ഇരിക്കണല്ലോ. അതെങ്ങനെയാ ആക്ച്വലി? അത് അത് നമുക്ക് ആ ഒപ്പിയെടുക്കാൻ കഴിവ് വേണം, അത് എല്ലാവർക്കും പറ്റത്തില്ല. ഇത് ഈ ഒരാളെ പോർട്രേറ്റ് ഡ്രോയിങ് അതൊരു കഴിവ് തന്നെയാണ്. അപ്പൊ എനിക്ക് ഉണ്ടെന്ന്, പക്ഷെ എന്നാലും അത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പക്ഷെ കൂടുതൽ ആ ട്രെയിൻ ചെയ്യാനുള്ള കഴിവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാത്തിന്റെ ഒരു ഒരു ഇതുണ്ട്. ടെക്നിക്ക് ഉണ്ടോ ഇങ്ങനെ ഒരു ഫേസ്? ഫേസ് ഫസ്റ്റ് എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും, ഫേസ് അല്ലെ എന്താണേലും, ഷാഡോയും ലൈറ്റും, ഷാഡോയും ലൈറ്റും നോക്കണം. നമ്മുടെ എവിടെയാണ് ഒരാളുടെ ഫേസ്, ചിലപ്പോൾ ഷാഡോ എവിടെയാ വരുന്നത്, ലൈറ്റ്, ആ ഒരു ടെക്നിക്ക് മനസ്സിലാണ് വരയ്ക്കാൻ പറ്റും പെൻസിൽ ഡ്രോയിങ്. ശരി, ഓക്കെ. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇത് ഇതിന്റെ കളേഴ്സാ, പല കളേഴ്സ് കളേഴ്സ്, അതും ഇതെങ്ങനെയാണ് പല കളറ് വെച്ചാണേലും ഈ ഷാഡോയും ലൈറ്റും എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാം. അതുകൊണ്ട് അത് പഠിച്ചാ ഇത് ചെയ്യാനുള്ള. ഇപ്പൊ ഇതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോ ഇതൊക്കെ അത് തന്നെയാണല്ലേ? ആ, ഇതും അത് തന്നെ. നമ്മളിപ്പോ ഒരു ലൈറ്റ് സോഴ്സ് ചെയ്യുന്ന, ഇത് എവിടെയാണ് അതിന്റെ ലൈറ്റ്, ഒരു ലൈറ്റ് വെച്ച് അത് പല ആംഗിളിലോട്ട് ലൈറ്റ് പോവുമല്ലോ. അപ്പൊ ആ അത് ഇപ്പൊ എവിടെയാണ് ഒരു സോഴ്സ്, ഇപ്പൊ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് അനലൈസ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിലോട്ട്, അതിന്റെ നിയർ ബൈ ആയിട്ടുള്ള ഒബ്ജക്റ്റിലോട്ട് ലൈറ്റ് അടിക്കുന്നു. ഒരുപാട് ഒരുപാട് എനിക്ക് സത്യം പറഞ്ഞതിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഡൗട്ടായിട്ട് ഞാൻ കുറച്ച് കിട്ടിയതൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ആക്ച്വലി ഒരുപാട് ബോക്സുകൾ ചെയ്തതുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കുന്നത്. ഇതൊക്കെ പേപ്പർ ആണല്ലേ? ഇത് ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ വരയ്ക്കുന്ന പിക്ചർ വരയ്ക്കുന്നതാണ്. ആഹാ, ഓക്കെ. ക്ലാസ്സിന് പല ഓൺലൈൻ ആയിട്ടൊന്നും പല സ്ഥലത്തുനിന്ന് ആൾക്കാരുണ്ടോ? പല സ്ഥലത്തുനിന്നുണ്ട്. ഓക്കെ, ടൈമിംഗ് ഒക്കെ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിംഗ്. പിന്നെ ബാച്ച് വൈസ് ആയിട്ട് ക്ലാസ്, ഏജ് വൈസ് കാറ്റഗറൈസ് ചെയ്തിരിക്കുക. ഓൺലൈൻ ആയത് കാരണം മറ്റേ ഒരു സ്റ്റുഡിയോയിൽ വന്ന് പഠിക്കുന്ന പോലെ അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്ന പോലെ അല്ല. എല്ലാവരും കൂടെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാനും പറ്റത്തില്ല. ഞാൻ ലൈവായിട്ട് വരയ്ക്കുക, പല ഏജ് ഗ്രൂപ്പ് ഉണ്ട്, എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അതനുസരിച്ച് ചെയ്യും. അപ്പൊ 4-5 അല്ലെങ്കിൽ 10-11 അങ്ങനത്തെ ഏജ് കാറ്റഗറൈസ്, ഏജ് കാറ്റഗറൈസ് ചെയ്യുക. പിന്നെ ഈവൻ ലേഡീസിനും ഉണ്ട്, ലേഡീസിന് ഒരു ഇപ്പൊ വർക്കിംഗ് വുമൺ ആണ്, അതനുസരിച്ച് ഞാൻ ടൈം നോക്കിയിട്ട് വീക്ക് ഡേയ്സിലൊക്കെ കൊടുക്കും. അവരും വീട്ടിൽ വന്നിരുന്ന് പഠിക്കുന്നവരും ഉണ്ട്, ചിലവർക്ക് ഓൺലൈൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട്. പെൻസിൽ ഡ്രോയിങ് അല്ലേ? പെൻസിൽ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ വരച്ചു വെച്ചിരിക്കുന്നു. ഇത് ഓയിൽ പാസ്റ്റല്, സോഫ്റ്റ് പാസ്റ്റൽസ്. കുറേ മീഡിയത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് ഒരു ഗ്രാഫ് യൂസ് ചെയ്ത് വരയ്ക്കുന്ന ഫേസ് അല്ലേ? ആ, ടെക്നിക്കാ എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ളത്. ഇത് ഞാൻ പഠിപ്പിച്ചപ്പോൾ ബാക്കി അവർ പിള്ളേർ വരയ്ക്കും, ഞാൻ അതിൻ്റെ ആ ടെക്നിക്ക് ഇനീഷ്യലായിട്ട് കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പം കുറച്ച് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് അല്ലേ കുറച്ച് ഒരുവിധം വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്ന് ജസ്റ്റ് ഒരു കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നല്ല ടാലൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ട്രെയിനിങ്ങിന് വിട്ടാൽ മതി നല്ലതായിട്ട്. എനിക്കും അന്ന് ദൈവാധീനം കൊണ്ട് എനിക്ക് ആ സമയത്ത് കിട്ടിയത് കാരണമാണ് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്യാൻവാസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്ക്, ഒരു എലിഫന്റ്, നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാല്. എന്താ പറയാ, ഒന്നും പറയാനില്ല ആക്ച്വലി. ഇങ്ങനെ ഒരു ഇമേജ് ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ക്രിയേഷനില്, ഇത് അക്രിലിക് പെയിന്റ് ആണ്. ഇത് ആദ്യമേ ഞാൻ, നമ്മുടെ ഒറിജിനൽ ഒരു ആനയുടെ പിക്ചർ നമുക്ക് ഫോട്ടോയിലൊക്കെ കിട്ടും, ഇത് യൂട്യൂബിലൊക്കെ, സോറി, ഗൂഗിളിലൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ആ അത് ഒരു പിക്ചർ വെച്ച് ഞാൻ എന്റെ സ്കെച്ച് ഇട്ടു. നമുക്ക് ആന എപ്പോഴും നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് കിട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ ആനയുടെ ഫുൾ സ്ട്രക്ചർ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ബാക്കി മുഴുവനും എന്റെ മനസ്സിലെയാണ് ആന ചെയ്തത്. നല്ല രസമുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനെ വലിയ ക്യാൻവാസിലൊക്കെ പഠിപ്പിക്കുന്ന ടൈം എടുക്കുമായിരിക്കും അല്ലേ? സമയമെടുക്കും. ക്യാൻവാസ് ആദ്യമേ ഞാൻ തുടങ്ങുന്നത്, പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ആദ്യമേ തുടങ്ങുന്നത് പേപ്പറിലാണ്, വാട്ടർ കളർ ഷീറ്റിലാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇതാവുമ്പത്തേക്ക് ക്യാൻവാസ് കൊടുക്കുന്നത്. ഇതും അക്രിലിക്ക. നല്ല രസമുണ്ട് അല്ലേ? നല്ലൊരു പെർഫെക്ഷൻ, നല്ല ഭംഗിയുണ്ട്. ഇത് കുറച്ച് നാളെടുത്ത് ചെയ്തത്, ടൈം എടുക്കും അല്ലേ? ഇത് ചിലതൊക്കെ സ്പീഡ് ചെയ്യും കേട്ടോ. നമുക്കിപ്പൊ ചിലതിനോട് ഇൻട്രസ്റ്റ് തോന്നി ചെയ്യുന്നതാണെങ്കിൽ
രാവിലെയും വൈകിട്ടും ഒന്നും ഇല്ല, കിട്ടുന്നതനുസരിച്ച് തന്നെ ചെയ്യും. അതെല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഒരു നമുക്ക് ഇപ്പൊ ഒരു ബുക്ക് വായിക്കാനാണെങ്കിലും ഇൻട്രസ്റ്റ് ചോദി കഴിഞ്ഞാൽ നമ്മള് തീർക്കുന്നവരെ. അതുപോലെ ഇത് ക്യാൻവാസ് ഷീറ്റ് അല്ലേ? ഷീറ്റ് ഓക്കേ. ഇതും അക്രിലിക്, ഇത് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ പേപ്പർ പോലത്തെ ഷീറ്റ് വാങ്ങിച്ചു വെക്കും. ചിലവർക്ക് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ള അതിനുള്ള ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ പേപ്പറേ ചെയ്യുന്നതും ക്യാൻവാസ് ഷീറ്റേ ചെയ്യുന്നതും. അപ്പൊ ക്യാൻവാസ് എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാനും ക്യാൻവാസ് ഷീറ്റ് ഉപയോഗിക്കും, ഞാനും അതേ മീഡിയം തന്നെ എടുക്കും. അക്രിലിക് ആണെങ്കിലും അക്രിലിക് എടുക്കും. ഈവൻ ഓയിൽ പെയിന്റാ പഠിപ്പിക്കുന്നെങ്കിലും ഓയിൽ തന്നെ ഞാൻ എടുക്കും. കാരണം ഇത് ഓയിൽ പെയിന്റ്, നമുക്ക് ഓയിൽ പെയിന്റും അക്രിലിക് എന്ന് പറഞ്ഞാൽ വാട്ടറാണ് ബേസ് അക്രിലിക്കിന്. ഓയിൽ പെയിന്റിന് വരുമ്പോൾ നമുക്ക് ലിൻസീഡ് ഓയിലൊക്കെ വരും മിക്സ് ചെയ്യാനായിട്ട്. വാഷ് ചെയ്യുന്നതാണേലും തിന്നറിലോ കെറോസിനോ വാഷ് ചെയ്യണം ബ്രഷ്. അപ്പൊ അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നേരത്തെ ഞാൻ അതാ പഠിച്ചത്, അന്നൊക്കെ അത് കൺവീനിയന്റ് ആയിരുന്നു. ഇപ്പം അക്രിലിക്കിലോട്ട് മാറിയപ്പം അക്രിലിക്കിൽ എല്ലാം ചെയ്യാം, ഓയിലും ചെയ്യുന്ന പോലെ തന്നെ അക്രിലിക്കിലും ചെയ്യാം. പിന്നെ എനിക്ക് എത്ര നാൾ ഇരിക്കുന്നു ഒന്നും പറയാ, ഇതൊക്കെ ഒത്തിരി നാള് പഴക്കമുള്ളതാ. ഇത് ഈ അടിയിലൊക്കെ ഇരിക്കുന്നത് ഓയിൽ ഒരു 100 വർഷമൊക്കെ ഇരിക്കുന്നതാണ്. ഇപ്പം പഴയ ആളുകളിലൊക്കെ ആർട്ടിസ്റ്റുകളിലൊക്കെ ഒത്തിരി നാളായിട്ട് ഇരിക്കുന്നില്ലേ. ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തൊക്കെ എടുത്താൽ മതി. അക്രിലിക്ക് ഇപ്പോൾ ഒരു പുതിയൊരു മീഡിയം വന്നാറിന് എത്ര കാലം ഒന്നും അറിയത്തില്ല. പക്ഷെ അതിപ്പോൾ പോകുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ല. ഒത്തിരി നാളായിട്ട് എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ വരയ്ക്കുന്ന കാലം തൊട്ടുള്ളുണ്ട്. ഇതെല്ലാം അക്രിലിക്കാണോ? ഇത് അക്രിലിക്കാണ്. ഇതൊരു ഫോട്ടോ വെച്ച് വരച്ചതാണ്. എന്തായാലും നല്ല നല്ല കുറേ വർക്ക്സ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ കാണുന്നുണ്ടാകും ഓൾറെഡി അല്ലേ? പല നാട്ടിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ടോ കുട്ടികൾ? എനിക്ക് ലോകത്തെല്ലായിടത്തു നിന്നും ഉണ്ട്. ഉണ്ട്, ശരിയാണ്. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് എല്ലായിടത്തു നിന്നും. ശരിയാണ്. ഓക്കെ, അപ്പോൾ എന്താ ഒരു പേജ്? എഫ് ബി പേജോ അങ്ങനെ എങ്ങനെയുള്ള? ഉണ്ട്. പേരെന്താ? ഹണി മാത്യു എന്നാണ് എൻ്റെ പേജ്. അല്ല, പേജ് അല്ല, ഇത് അക്കൗണ്ട്. ഹണി ആൻഡ് ഹ്യൂ എന്നാണ് എഫ് ബിയിലെ പേജ്. ഇത് രജിസ്റ്റേർഡ് ആണ് അല്ലേ? ഷാർജ ഫ്രീസോണിന്റെ ഷാംസിന്റെ രജിസ്റ്റേർഡ് ലൈസൻസ് ഉണ്ട്. ശരി, ലൈസൻസ് ഉണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ നല്ല, ഇതൊക്കെ ഉള്ള ഇമേജ് വരച്ചതായിരിക്കും അല്ലേ? ആണോ? ഇതൊരു ഫോട്ടോയെ നോക്കി, ഫോട്ടോയാണ്. ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ, ഈ ആളുകൾ ഫോട്ടോഗ്രാഫി എടുക്കുന്നവർ. അപ്പൊ അതിന്റെ സൈറ്റുകൾ അവരുടെ പേജസ് ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് അവര് ഫ്രീ ആയിട്ട് കൊടുക്കും ആർട്ടിസ്റ്റുകൾക്ക്. നമുക്ക് ഫോട്ടോ എടുത്ത് നമുക്ക് പെയിന്റ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ പിക്ചേഴ്സ്. ഓക്കെ, ഇത് എക്സിബിഷൻ പോലെ എന്തെങ്കിലും കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, ഞാൻ കൂടുതലും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഒന്ന് കണ്ടക്ട് ചെയ്തിട്ടല്ലാതെ ഇതുവരെ പറ്റിയിട്ടും ഇല്ല. ഇനി ഒന്ന് കണ്ടക്ട് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. കണ്ടക്ട് ചെയ്യാൻ വരുന്നവർ എന്റെ അടുക്ക, ഇപ്പൊ എക്സിബിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടല്ലോ, അവരെന്റെ അടുക്ക വന്ന് അവരുടെ പിക്ചേഴ്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ എന്തെങ്കിലും ഉണ്ട് അതെല്ലാം ഹെൽപ്പ് ചെയ്യും. ഒത്തിരി പേർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ നാട്ടിൽ നിന്നും ഉണ്ട്, വെളിയിൽ നിന്നൊക്കെ രാജ്യങ്ങളിൽ നിന്നും പിള്ളേരുണ്ട്, അവർക്കെല്ലാം ഹെൽപ്പ് ചെയ്യും. ഈ ക്യാൻവാസിന്റെ ബാക്കിലൊരു സാധനമുണ്ട്, ഇത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാ. ഇത് അതിന്റെ കൂടെ കിട്ടുന്ന ഒരു സാധനമാണ്. ഇത് ഞാൻ എടുത്തു കളയാൻ വിട്ടുപോകുന്ന ഇങ്ങനെ ഒരു തടിക്കഷ്ണം. അപ്പൊ അത് ഇത് ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഇത് വലിഞ്ഞല്ലോ നിൽക്കുന്നത്, ടെമ്പറിനത് ഇത് എല്ലാ സൈഡിലും കയറ്റി വെക്കുമ്പോൾ അതങ്ങ് വിരിഞ്ഞു നിൽക്കും. അപ്പൊ നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഇത് ഓയിൽ പെയിന്റ്. ഓ ശരി, ഓയിൽ പെയിന്റ് ആണേ, നല്ല രസമുണ്ട്. നന്നായിട്ട്. ഇതൊരു ഇമേജ് ഉള്ള ഇമേജ് ആണോ? ഇത് ഇമേജ് ഉള്ളതാ. ഇതൊരു ഫേമസ് ആർട്ടിസ്റ്റിന്റെ പിക്ചർ വെച്ച് വരച്ച്. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഈ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷനിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് അക്രിലിക് ബേസ് അല്ല ചെയ്തിരിക്കുന്നത്. അക്രിലിക്കാണ് ഞാൻ ഇതിന്റെ ഇവിടെ അടിച്ചിരിക്കുന്ന ഈ ബേസ് ആയിട്ട് കോട്ട് ചെയ്തിട്ട് അതിന്റെ മേളിലാണ് ഓയിൽ ചെയ്തിരിക്കുന്നത്. അതിന് ഡയറക്റ്റ് ഓയിൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നേരത്തേക്ക് അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ഈ ബാക്കിൽ ഇങ്ങനെ അതിന്റെ ഓയിൽ വരും. ഓ ശരി. അപ്പൊ അതിൽ പ്രൈമർ അടിച്ച് അതിനൊരു ഗ്യാസോ ഒക്കെ അടിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ആക്ച്വലി. ഇനി അതുമല്ല, നമുക്ക് സ്ഥിരം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇതിന് ഇങ്ങനെ ചെയ്തെങ്ങനെ വരും എന്നൊക്കെ അല്ലേ? ഓക്കെ. ഒത്തിരി ഇപ്പൊ ഒത്തിരി നാളായിട്ട് ഞാൻ പടം വരയ്ക്കുന്നുണ്ട്, ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൊഫഷണൽ ആയിട്ട് തുടങ്ങിയത് ഇപ്പൊ ഒരു 4-5 വർഷമായിട്ടുണ്ട്. എനിക്കും പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഞാൻ ജോലി ഉപേക്ഷിക്കുക, ജോലി ചെയ്യുന്നുണ്ടായിരുന്നു.
ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചതൊക്കെ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാള് ജോലി ചെയ്തു, മക്കളൊക്കെ മൂന്ന് പേരായി കഴിഞ്ഞപ്പോ എല്ലാം ഡ്രോപ്പ് ചെയ്തു. എല്ലാവരും സപ്പോർട്ടാണ്. ശരി, അപ്പൊ എന്തായാലും ആള് ചെയ്ത കൊറേ വർക്ക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇമേജസ് ആയിട്ട് കാണുന്നുണ്ടാകും. എന്തായാലും എന്താ പറയാ, സൂപ്പർ ആയിട്ട് നന്നായിട്ട് പോട്ടെ. ഇതുപോലെ വർക്ക്സ് ഒക്കെ ഒരുപാട് നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഇപ്പോ സ്റ്റുഡൻസിനോടും എല്ലാവരോടും നമ്മുടെ അന്വേഷണം എല്ലാം അറിയിക്കുക. എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തതിന് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് പുതിയൊരു അതിഥിയായിട്ട്, പുതിയ ടാലൻസ് ഒക്കെ ആയിട്ട് നമ്മൾ സാരഥിയുടെ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.